Hi friends, welcome to Hava's Kitchen. I am going to make Black Forest de Leche, super tasty pudding. This is a new recipe. Now, I am going to make a recipe. Now, we will make a chocolate sponge. அதினே வேண்டி ஒரு பவுலில் நான் மூணு முட்டை பொட்டிச்சு வச்சிட்டுണ്ട് அதில ஒரு கால் டீஸ்பூன் உப்பும் கூட சேர்த்து இனி இது நல்லாயி ഒന്ന് பீட் செய்து எடுக்கணும் இனி இதிலேக்கு முக்கால் கப் பொடிச்ச பஞ்சசார குறைஷி ஐட் இட்டு கொடுத்து நல்லாயி ഒന്ന് பீட் செய்து எடுக்கணும் இதிலேக்கு ஒரு டீஸ்பூன் வanilla essence கூட சேர்த்து கொடுக்கணும் அப்போ நம்ம முட்டை இவர நல்லாய் பதனி வந்துட்டுണ്ട് இனி இதிலேக்கு கால் கப் சன்ஃப்ளவர் oil குறைஷி ஐட் வச்சிட்டு நல்லாய் வந்து யோசிச்சு எடுக்கணும் oil ஒழிச்ச சேஷே ஒருപാട് பீட் செய்ய பாடില്ല ஜஸ்ட் வந்து எல்லா இடத்து வந்து mix ஆயா மதி Any delay, dry ingredients, corresiate, it to earth, nanayana mix jayed canum. Pananivida, oricapu maideum, render tablespoon cocoa powder, pin a cal teaspoon baking soda. Upon nanay mix jay the shasham, idilakum, or a teaspoon vinagiri serpitunde, pin a or a tablespoon, alam chewed palm wood serpitunde. அப்ப நம்ம பேட்டரி இவர ரெடி ஆயிட்டுണ്ട് இனி இது பேக் செய்து எடுக்காம் ஜஸ்ட் ஒன்னு தட்டி கொடுக்க ஏர் பபிள்ஸ் ஒக்க போக வேண்டியான அப்ப எனக்கு சாதாரண பேக் செய்ய வேண்டிய 35 40 மினிட் ஒக்க எடுக்காருണ്ട് அப்ப நம்ம கேக் இவர ரெடி ஆயிட்டுണ്ട് அடுத்து நமக்கு க்ரீம் பீட் செய்து எடுக்கணும் அதினே വേണ്ടി நான் இவர ஒரு கப் க்ரீம் ആണ് எடுத்துட்டுள்ளது அது நல்லாய் ഒന്ന് பீட் செய்து எடுக்காம் அப்ப க்ரீம் இவர ரெடி ஆயிட்டுണ്ട് இனி லெச்ச தயாராக்க வேண்டி ஒரு பாத்திரத்தில் கொஞ்சம் கால் கப் பஞ்சசார காரமலைஸ் செய்து எடுக்காம் அது இதுபோல ஒரு பாத்திரத்தில் ஒழிச்சு எடுக்காம் എന്നിട്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം അടുത്തതായി ഒരു ബൗൾ എടുക്കുക അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിക്കാം പിന്നെ ഒരു മുട്ട ആയാലും പ്രശ്നമൊന്നുമില്ല പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ച് എടുക്കാം ഒരു വിസ്ക് വെച്ചോ ഫോർക്ക് വെച്ചോ ഇങ്ങനെ നന്നായി യോജിപ്പിച്ച് എടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് പാലാണ് ചേർക്കുന്നത് എന്നിട്ട് ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൽ പഞ്ചസാര എല്ലാട്ട ഞാൻ ചേർക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മുക്കാൽ കപ്പ് പഞ്ചസാര സോറി മുക്കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാൻ ചേർക്കുന്നത് നിങ്ങൾക്ക് ഇതിനു പകരം കാൽ കപ്പ് പഞ്ചസാരയും അര കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുക്കാവുന്നതാണ് എല്ലാ പഞ്ചസാര മാത്രമേ ചേർക്കുന്നതെങ്കിലും അങ്ങനെയും ചേർത്ത് കൊടുക്കാം പക്ഷെ കൂടുതൽ ടേസ്റ്റ് ഇത് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോഴാണ് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി യോജിപ്പിക്കാം ചപ്പാത്തുണ്ടല്ലോ അതിലേക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിനെ ആവിയിൽ വേവിച്ചെടുക്കണം ഒരു 20 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് റെഡിയാവും
അപ്പോൾ നമ്മുടെ ലച്ച ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഏത് കണ്ടെയ്നറാണോ എടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് കേക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതിന് മുകളിലായിട്ട് കുറച്ച് കട്ടിയിൽ തന്നെ നമുക്ക് ക്രീം ഇട്ട് കൊടുക്കാം. മൂന്ന് ലെയറായിട്ട് കാണണം കട്ട് ചെയ്യുമ്പോൾ. അതുപോലെ നിങ്ങൾ കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കാം. അപ്പം ഈ ക്രീം വിപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കണ്ടൻസറും മിൽക്കും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ക്രീം മാത്രം ചേർത്തെടുത്താലും മതി. എന്നിട്ട് ഇതെല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ നേരത്തെ റെഡി ആക്കി വെച്ച ലച്ച ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്ത കണ്ടെയ്നറിൽ പാകമായിട്ടുള്ള ഒരു സ്റ്റീൽ പാത്രമാണ് കേട്ടോ ലച്ച തയ്യാറാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നല്ല കറക്റ്റായിട്ടുണ്ട്, അതിന് കണക്കായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ അതുപോലെ കണക്കായിട്ടുള്ള ഒരു പാത്രം തന്നെ സെലക്ട് ചെയ്യുക. ഇനി ഈ ബാക്കി വന്ന ഭാഗം ഒന്ന് ക്രീം കൊണ്ട് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നോസിലൊന്നും യൂസ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നോസിൽ യൂസ് ചെയ്ത് ഫിൽ ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ കുറച്ചും കൂടി കാണാൻ നല്ല ഭംഗിയും കിട്ടും. പിന്നെ അതിന് മുകളിൽ കുറച്ച് കേക്ക് ക്രംസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റി, എന്നാൽ നല്ല ടേസ്റ്റിയും വെറൈറ്റി ആയിട്ടുള്ള പുഡിങ്ങാണിത്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് അറിയിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു വീഡിയോയുമായി ഇനിയും കാണാം. ഓക്കെ, ബൈ.